ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെ 155 ജന്മദിനം. ലോകത്തിനു മുന്നിൽ ഇന്ത്യക്ക് തലയുയർത്തി നിൽക്കുവാനുള്ള പേര് അതാണ് ബാപ്പു. എങ്കിലും അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോഴും ഇപ്പോഴും അദ്ദേഹത്തെ വിമർശിക്കുന്നവരുമുണ്ട്. ഇട്ടുമൂടാനുള്ള സ്വത്തുവകകളും ജാതിയുടെ പ്രിവിലേജും എല്ലാം ഉണ്ടായിരുന്ന പോർബന്ദറിലെ പ്രധാനമന്ത്രിയുടെ മകനായ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന ഗാന്ധിജി നാണം മറക്കാൻ മാത്രമായി ഒരു തുണ്ട് വസ്ത്രമണിഞ്ഞ് ആഡംബരം എന്ന വാക്കുപോലും ഉച്ചരിക്കാതെ 3 പതിറ്റാണ്ടുകൾ ഇന്ത്യയുടെ ജീവനാഡികളായ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ കയറിയിറങ്ങി ഇന്ത്യ എന്ന വികാരം ഉണ്ടാക്കിയെടുത്ത് ജനങ്ങളെ ബ്രിട്ടീഷുകാർക്കെതിരെ അണിനിരത്തി തന്നെയാണ് സ്വാതന്ത്ര്യലബ്ധി സാധ്യമാക്കിയത്. പക്ഷെ പിന്നീട് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ അധികാര സ്ഥാനങ്ങളിൽ ഒന്നും തന്നെ ഗാന്ധിയെ നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നില്ല. അത് പറയുമ്പോൾ തന്നെ അധികാരം എന്ന ജ്വരം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല എന്ന് വ്യക്തമാണ്. അദ്ദേഹത്തിന്റെ നിസ്സഹകരണ പ്രസ്ഥാനവും അഹിംസയും ലോകം മുഴുവൻ ശ്രദ്ധ നേടി. ആഗോള മുസ്ലിം വികാരത്തിന് ഒപ്പം നിന്നുകൊണ്ടാണ് ഖിലാഫത്ത് മൂവ്മെന്റിനെ ഹിന്ദു മുസ്ലിം ഭേദമില്ലാതെ ഇന്ത്യയിലെ ജനങ്ങൾ പിന്തുണക്കണമെന്ന് ഗാന്ധിജി പറഞ്ഞതും. എന്നാൽ ഇതിനെ ജിന്ന പോലും എതിർക്കുന്നുണ്ട്. സത്യാഗ്രഹം എന്നത് രാഷ്ട്രീയ അരാജകത്വമാണെന്നും ജിന്ന പറയുന്നു. 1940 മുസ്ലിം ലീഗ് മുസ്ലിങ്ങൾക്ക് മാത്രമായി ഒരു രാജ്യം വേണമെന്ന് പറയുന്നു. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷവും അതിൽ ഉറച്ചു തന്നെ നിൽക്കുന്നു. ഇവിടെ മുതലാണ് തീവ്ര ഹിന്ദുത്വവാദികൾക്ക് ഗാന്ധിജിയോട് അടക്കാനാകാത്ത പക വളർന്നു വരുന്നത്. ഗാന്ധി അടിയുറച്ച് വിശ്വസിച്ചിരുന്ന ഹിന്ദുയിസമാണോ വി ഡി സവർക്കർ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നത്? ഈ ചിന്താധാരകൾ തമ്മിൽ ഒരിക്കലും യോജിപ്പുണ്ടായിരുന്നില്ല. ഇന്ത്യയിൽ വേരാഴ്ത്തിയ ഒരു പൗരാണിക സംസ്കൃതി എന്നു മാത്രമേ ഗാന്ധിയുടെ ഹിന്ദുയിസത്തിന് അർത്ഥമുള്ളൂ. ആയിരക്കണക്കിന് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒക്കെയാണ് അതിന്റെ അടിസ്ഥാന ശില. എന്നാൽ വി ഡി സവർക്കറിന്റെ ഹിന്ദുത്വം തീവ്ര ഹിന്ദുവാദിയുടെ ഒരു വിഭാഗീയത മാത്രമാണ്. 1928 സവർക്കർ തന്നെ എഴുതിയ ഹിന്ദുത്വ ഹൂ ഈസ് ദ ഹിന്ദു എന്ന രാഷ്ട്രീയ ലഘുലേഖ മാത്രമാണ് അതിനാധാരം. ഇത്തരത്തിൽ മതത്തിന്റെ പേരിൽ തീവ്രവാദം കാണിക്കുന്നവർക്ക് ഗാന്ധി കണ്ണിലെ കരടായി മാറി. തീവ്ര ഹിന്ദുക്കൾക്ക് മാത്രമല്ല തീവ്ര മുസ്ലിം വാദകർക്കും കൊല്ലാനുള്ള പകയുണ്ടായിരുന്നു ഗാന്ധിയോട്. അത് അവസാനിക്കുന്നത് 1948 ജനുവരി 30 വൈകുന്നേരത്തോടെയാണ്. 5 മണി കഴിഞ്ഞു. ബിർള ഹൗസ് പ്രാർത്ഥനാ യോഗം നടത്താൻ ഉദ്ദേശിച്ച പുൽത്തകിടിയിലേക്ക് ബാപ്പു തന്റെ ഊന്നുവടികളെന്നറിയപ്പെട്ടിരുന്ന മനുവിനും ആഭയ്ക്കുമൊപ്പം എത്തുന്നു. ഈ സമയം ജനങ്ങൾക്കിടയിൽ നിൽക്കുകയായിരുന്നു RSSന്റെ പ്രവർത്തകനായ നാത്തൂറാം വിനായക ഗോഡ്സെ. പൊതുവെ അന്തർമുഖനായിരുന്ന ഗോഡ്സെ ആദ്യം ഗാന്ധിയിൽ ആകൃഷ്ടനായി സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ജയിലിൽ വരെ പോയ ചരിത്രമുണ്ട്. എന്നാൽ പിന്നീട് കാലാപാനിയിൽ വച്ച് മാപ്പെഴുതിക്കൊടുത്ത് രത്നഗിരിയിലെ വീട്ടു തടങ്കിൽ കഴിയുന്ന സവർക്കറുമായുള്ള കൂടിക്കാഴ്ചയാണ് ഗോഡ്സെയുടെ ജീവിതം മാറ്റുന്നത്. ഗാന്ധി തന്റെ തൊട്ടടുത്തെത്തിയപ്പോൾ ഗോഡ്സെ തന്റെ പോക്കറ്റിൽ കരുതിയിരുന്ന 9mm ബെലറ്റ പിസ്റ്റൾ ഇരുകൈകൾക്കുള്ളിലാക്കി ഗാന്ധിയെ വന്ദിച്ചു പറഞ്ഞു. നമസ്തേ ഗാന്ധിജി. ഗാന്ധിജിയുടെ പാദം ചുംബിക്കുവാൻ അയാൾ തുടങ്ങുകയാണെന്ന് വിചാരിച്ച് മനു ഗോഡ്സെയെ വിലക്കുന്നു. എന്നാൽ ഇടതു കൈകൊണ്ട് മനുവിനെ ശക്തിയായി തള്ളിമാറ്റി. മനുവിന്റെ കയ്യിലെ നോട്ട്ബുക്ക് രുദ്രാക്ഷമാല താഴെ വീണു. ഈ സമയം ഗോഡ്സെ 3 തവണ വെടിയുതിർത്തു. ഗാന്ധിജിയുടെ നെഞ്ചിൽ തന്നെ 3 വെടിയുണ്ടകളും തുളച്ചു കയറി. ഹേറാം ഹേറാം എന്നുച്ചരിച്ചുകൊണ്ട് കൈകൂപ്പിക്കൊണ്ട് ആ മഹാത്മാവ് നിലത്തു വീണു. എന്നേക്കുമായി ആ കണ്ണുകൾ അടഞ്ഞു. ലോകത്തിന്റെ വെളിച്ചം എന്നേക്കുമായി കെടുത്തിക്കൊണ്ട്.